ഹലോ ഫോക്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2018 സ്ഥാപിതമായിട്ടുള്ള ഈവി ഇന്ത്യ എന്ന കമ്പനിയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള സീനിയ എന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടാണ്. സോ ഈ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യം തന്നെ നമുക്ക് ഡിസൈനിനെ പറ്റി സംസാരിക്കാം. ധാരാളം കട്ടുകളും ക്രീസുകളും ഷാർപ്പ് ലൈനുകളും സ്കൂട്ടറിന്റെ ഡിസൈനിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ കൊള്ളാം, കാഴ്ചയിൽ അടിപൊളി എന്ന് പറയിപ്പിക്കും. ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ LED യൂണിറ്റുകളുള്ള നീളമുള്ള ഇരട്ട ഹെഡ്ലാമ്പ് സജ്ജീകരണമാണ് നൽകിയിരിക്കുന്നത്. ഈ ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ LED DRL കളുമായി സംയോജിപ്പിച്ച് ഫ്രണ്ട് ഏപ്രണിന്റെ മുഴുവൻ ഭാഗവും ഉൾക്കൊള്ളുന്നുണ്ട്. ബോൾഡ് ഡിസൈനും സ്റ്റൈലിംഗിനുമൊപ്പം ഈവി മുകളിൽ അധിക LED DRL കളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ നിരവധി സ്റ്റിക്കറുകൾ നമുക്ക് കാണാൻ സാധിക്കും. റിയർ പ്രൊഫൈലിന്റെ പ്രധാന സവിശേഷത വലിയ ടെയിൽ ലൈറ്റുകളാണ്. അതിന്റെ ഇരുവശത്തുമായിട്ട് ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്ററുകൾ കാണാൻ സാധിക്കും. ആദ്യത്തെയും അവസാനത്തെയുമായി ഒറ്റ പോരായ്മയായിട്ട് എനിക്ക് സ്കൂട്ടറിൽ തോന്നിയത് ബൂട്ടിൽ ഒന്നും വെക്കാൻ സ്ഥലമില്ല എന്നതാണ്. വേണ്ടിയിരുന്ന സ്ഥലം മുഴുവനായിട്ടും ബാറ്ററി കൊണ്ടുപോയി. എന്നാൽ ഫോൺ, വാലറ്റ് എന്നിവ പോലുള്ള ചെറിയ സാധനങ്ങൾ ഫ്രണ്ട് ഏപ്രണിന് പിന്നിലുള്ള സ്റ്റോറേജ് സ്പേസിൽ വെക്കാൻ സാധിക്കും. സ്മാർട്ട് ഫോണുകൾ ചാർജ് ചെയ്യുന്നതിന് ഒരു USB പോർട്ടും സെനിയ സ്കൂട്ടറിൽ ഈവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇത് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ ഈ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ചാർജർ ഉപയോഗിച്ച് ഇവിടെ കണക്ട് ചെയ്യാം. രണ്ടാമത്തത് സീറ്റിനടിയിൽ ബാറ്ററി ഉണ്ട്, അത് റിമൂവ് ചെയ്തതിനു ശേഷം അത് നമുക്ക് നമ്മുടെ വീട്ടിലോ റൂമിലോ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. മണിക്കൂറിൽ 25 കിലോമീറ്റർ ആണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വേഗത. കാരണം ഇതൊരു ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറാണ്, അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. ഇനി ബാറ്ററിയെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂറാണ് ഏകദേശം ഈ ബാറ്ററി ഫുൾ ചാർജ് ആവാൻ വേണ്ടത്. ഇത് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 60 മുതൽ 65 കിലോമീറ്റർ വരെ റേഞ്ച് നമുക്ക് കിട്ടും. ഈ ഇലക്ട്രിക് സ്കൂട്ടർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം കീ ഓൺ ചെയ്തതിനു ശേഷം വണ്ടി പാർക്ക് മോഡിലായിരിക്കും ഉണ്ടാവുക. പാർക്ക് മോഡിൽ നിന്നും റൈഡ് മോഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ചതിന് ശേഷം P എന്ന് എഴുതിയിട്ടുള്ള ഈ ചുവന്ന ബട്ടൺ 3 സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം വണ്ടി റൈഡ് മോഡിലേക്ക് മാറും. അതിനുശേഷം മെല്ലെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈവി സിനിയ സ്കൂട്ടറിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ 250 വോൾട്ട് ഹബിൽ ഘടിപ്പിച്ച ഇലക്ട്രിക് മോട്ടോറാണ് ഈവി സിനിയയിൽ വരുന്നത്. ബൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന 60 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനുള്ള പവർ നൽകുന്നത്. ഈവി സിനിയ മികച്ച ഇനീഷ്യൽ റെസ്പോൺസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സ്കൂട്ടർ ഓടി തുടങ്ങിയാൽ പ്രശംസിക്കാൻ അധികം ഒന്നുമില്ല. വെറും 80 കിലോഗ്രാം ഭാരം വരുന്ന സ്കൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മികച്ച സ്റ്റെബിലിറ്റിയും നിലനിർത്തുന്നുണ്ട്. കുറഞ്ഞ ഭാരം, സ്കൂട്ടറിന്റെ കോമ്പാക്ട് അളവുകൾ എന്നിവ ട്രാഫിക്കിലൂടെ ഈസിയായി കടന്നു പോകാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഗര സാഹചര്യങ്ങളിൽ ഇത് വളരെ മികച്ച റൈഡ് നൽകുന്നുണ്ട്. സ്കൂട്ടറിലെ സീറ്റിംഗ് പൊസിഷനും സുഖകരമാണ്. എന്നിരുന്നാലും സിനിയ അല്പം ഉയർന്ന ഫുട്ബോർഡുമായിട്ടാണ് വരുന്നത്. ഇത് ഉയരമുള്ള റൈഡർമാർക്ക് അല്പം അസൗകര്യമുണ്ടാക്കും. സിനിയയിലെ സസ്പെൻഷൻ അല്പം ദൃഢമാണ്. ചെറിയ കുഴികളിലും മറ്റും ആപേക്ഷികമായി എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുമെങ്കിലും വലിയ കുഴികൾ അല്പം വേദനാജനകമായിരിക്കും. ശരിക്കും ശ്രദ്ധേയമായത് ബ്രേക്കുകളാണ്. ഇരട്ട ഡിസ്ക് സജ്ജീകരണത്തോടെയാണ് ഈവി സിനിയ വരുന്നത്. ഇരുവശത്തും ഇവ ഷാർപ്പ് ബൈക്ക് നൽകുന്നുണ്ട്. സ്കൂട്ടറിനെ പെട്ടെന്ന് നിർത്താൻ ബ്രേക്കുകൾ സഹായിക്കുന്നുണ്ട്. സ്കൂട്ടറിന് പരമാവധി 140 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റിയാണുള്ളത്. മണിക്കൂറിൽ 25 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത് 74,000 രൂപയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടുതലാണെങ്കിലും കുറേ അഡ്വാൻറ്റേജസ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ട്. ഏറ്റവും മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 പൊല്യൂഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെട്രോൾ അടിക്കേണ്ട കാര്യമില്ല. സോ ഇതാണ് ഞങ്ങളുടെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡു സബ്സ്ക്രൈബ് ടു ഓൾ അവർ സോഷ്യൽ മീഡിയ ചാനൽസ്. അണ്ടിൽ ദെൻ, സ്റ്റേ സേഫ്.